good morning no preference what what is preferences what are the types of preferences ഇത്രയായിരുന്നു നമ്മൾ കണ്ടത് ഇനി നമ്മൾ പ്രിഫറൻ ഷെയേഴ്സിൻ്റെ തന്നെ അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഭാഗം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഷെയേഴ്സ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഷെയേഴ്സ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പഠിച്ചതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് ഇവിടെയും അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി ആൻഡ് അഡ്വാൻറ്റേ അഡ്വാൻറ്റേജസ് ടു ദ ഇൻവെസ്റ്റർ അത് ഫസ്റ്റ് കമ്പനിയുടെ കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴിയായിട്ട് കിട്ടുന്നത് ഫസ്റ്റ് പോയിൻ്റ് ഫിക്സഡ് റിട്ടേൺ നമ്മുടെ കമ്പനിയുടെ ഫിക്സഡ് റിട്ടേൺ ഉറപ്പിക്കുകയാണ് അതായത് ഡിവിഡൻറ് പേയബിൾ ഓൺ പ്രഫറൻസ് ഷെയർ ഈസ് യൂഷ്വലി ഫിക്സഡ് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ അവർക്ക് കൊടുത്താൽ മതി ഇപ്പോൾ കമ്പനി ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സമയത്ത് പോലും പ്രെഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എഗ്രി ചെയ്തിരിക്കുന്ന പൈസ ഏതാണോ അതുമാത്രം കൊടുത്താൽ മാത്രം മതി ഏതൊഴികെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രഫറൻസ് ഷെയർസ് ഒഴികെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രഫറൻസ് ഷെയർ ആ ടൈപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻ്റ് പ്ലസ് സർപ്ലസിൻ്റെ സർട്ടൺ പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കും ആ ബാക്കിയുള്ള എല്ലാ പ്രഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എന്തുമാത്രമേ ഉള്ളൂ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻറ് മാത്രമേ ഉള്ളൂ അപ്പോൾ കമ്പനിയനെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസ് ഷെയർസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എൺ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം കൊടുത്താൽ മതി ഫിക്സഡ് റിട്ടേൺ മാത്രം കൊടുത്താൽ മതി ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ് ബൈ ഇഷ്യൂയിങ് റിഡീമബിൾ പ്രൊഫൻഷ്യേഴ്സ് ദ കമ്പനി ക്യാൻ മെയിൻറ്റെയിൻ ഫ്ലെക്സിബിൾ ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് ദീസ് ആർ റെഡിമബിൾ അതായത് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഷെയറുകൾ തിരിച്ച് വിളിക്കാനായിട്ട് സാധിക്കും അവിടെ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് കമ്പനിക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ ആയിട്ട് നമുക്ക് പ്രെഫർ ഷെയേഴ്സ് വഴിയായിട്ട് സാധിക്കും എന്ന് പറയുന്നു ദെൻ നോ ചാർജ് ഓൺ അസെറ്റ് നോ ചാർജ് ഓൺ അസെറ്റ് മീൻസ് ഈ കമ്പനി കമ്പനിക്ക് കിട്ടുന്ന ഇയർലി പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പം ഡിവിഡൻഡ് കൊടുക്കുവാനുള്ള പ്രോഫിറ്റ് കമ്പനി ഏൺ ചെയ്യുന്നില്ലാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും ക്യുമുലേറ്റീവായിട്ട് അതിനെ ഡീൽ ചെയ്യും അതായത് വരും കാലവർഷങ്ങളിൽ പ്രോഫിറ്റ് എയ്ൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി വരും കാല വർഷങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലാത്ത പക്ഷം കമ്പനിയുടെ അസെറ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ അസറ്റുമായിട്ട് ഇവിടെ ഡിവിഡൻറ്റിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ ഒരാൾക്ക് ഡിവിഡൻ്റ് കിട്ടിയില്ല അവർ പറയുവാണെങ്കിൽ നിങ്ങളുടെ അസറ്റ് വിട്ടിട്ട് ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറയാനുള്ള റൈറ്റ് അവർക്കില്ല അപ്പോൾ കമ്പനിയുടെ അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അസറ്റുകളും കമ്പനിക്ക് സേഫ് ആണ് എപ്പോഴും മാത്രം ഡിവിഡൻറ്റിന് പ്രശ്നം വരുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അപ്പോൾ നോ ചാർജ് ഓൺ അസറ്റ് എന്ന് പറയുന്നു ദെൻ ഫോർത്ത് പോയിൻ്റ് പറയുന്നത് നോ വോട്ടിംഗ് റൈറ്റ് ആണ് അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ എല്ലാവിധ തീരുമാനങ്ങളും ഡിസിഷൻസ് എടുക്കുക അപ്പം പ്രിഫർഡ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് പറയും അതിൻ്റെ പേരിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ കമ്പനിയുടെ ഫുൾ കൺട്രോളിങ് കിട്ടുവാണ് അതൊരു ബെനിഫിറ്റ് ആയിട്ട് കരുതുവാണ് ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് വൈഡ് ക്യാപിറ്റൽ മാർക്ക് കമ്പനിയുടെ ക്യാപിറ്റലില് എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് സാധിക്കും എന്ന് പറയുന്നു ആൻഡ് ഫൈനലി പറയുന്നു ലോ റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴിയായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെയധികം ലോ ആയിരിക്കും എന്ന് പറയുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആറ് പോയിൻ്റ് ആണ് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി ദെൻ നെക്സ്റ്റ് സെക്ഷൻ അഡ്വാൻറ്റേജസ് ടു ദ ഇൻവെസ്റ്റർ ാണ് അതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ആൻഡ് ഫിക്സ്ഡ് ഇൻകം മെയിൻ ചെയ്യാൻ സാധിക്കും കാരണം ഇവരുടെക്കൊരു റൈറ്റ് ഉണ്ട് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിനുള്ള മെയിൻ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻറ്റ് അറ്റ് കറക്റ്റ് ടൈമാണ് അത് അവരുടെ റൈറ്റ് ആയിട്ട് ഇവർ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റെഗുലർ ഇൻകം കിട്ടുവാനുള്ള വഴിയാണ് പ്രൊഫൻഷ്യൽസ് അതുപോലെ സെക്കൻഡ് പോയിന്റ് പറയുന്നു പ്രഫറൻഷ്യൽ റൈറ്റുകളുള്ള ആൾക്കാരാണ് പ്രൊഫൻഷ്യൽ ഹോൾഡേഴ്സ് റൈറ്റ് വീണ്ടും എടുത്ത് പറയാം റൈറ്റ് ടു ഗ് ഡിവിഡൻ്റ് അറ്റ് കറക്റ്റ് ടൈം ആ റൈറ്റ് ടു ഗ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വാൻറ്റിങ് ദെൻ തേർഡ് പോയിന്റ് പറയുന്നു ഫെയർ സെക്യൂരിറ്റിയാണ് പ്രഫറൻസ് പ്രെഫറൻഷയേഴ്സ് എൻജോയ് മിനിമം ഏറ്റവും മിനിമം റിസ്ക് ഉള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രഫറൻസ് പ്രെഫറൻഷെയേഴ്സ് ആണ് കാരണം അവർക്ക് ഡിപ്രഷൻ പീരീഡ് ആണോ ലോ പ്രോഫിറ്റ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് കറക്റ്റ് ടൈമിൽ ഡിവിഡൻ്റ് ഏൺ ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഫെയർ സെക്യൂരിറ്റി എന്ന് പറയാം ദെൻ ഫോർത്ത് പോയിൻ്റ് വോട്ടിംഗ് റൈറ്റ് ടു വോട്ടിംഗ് റൈറ്റ് ഫോർ സേഫ്റ്റി ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ കൺട്രോളിംഗ് ഇല്ലെങ്കിൽ കൂടിയും ഇവരുടെ ഏതെങ്കിലും ഒരു റൈറ്റ് അതായത് ഡിവിഡൻ്റ് കിട്ടിയില്ലാത്ത സാഹചര്യത്തിൽ മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യിക്കാനുള്ള റൈറ്റ് അതാണ് ആ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുക സേഫ്റ്റി ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ അവരുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏതെങ്കിലും റൈറ്റിൽ കമ്പനി ഡിസാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം പ്രഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട് ദെൻ പറയുന്ന ഏറ്റവും ലെസ് റിസ്ക് ആയിട്ടുള്ള ക്യാപിറ്റലാണ് പ്രഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലെന്ന് പറയുന്നത് ദെൻ അത്രയേ ഉള്ളൂ നമ്മുടെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനിയും അഡ്വാൻറ്റേജസ് ടു ദ ഇൻവെസ്റ്ററും ഡീമറിറ്റ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുവാണ് ഡീമറിറ്റ്സ് ടു ദ കമ്പനിയും ഡീമറിറ്റ്സ് ടു ദ ഇൻവെസ്റ്ററും അതിൽ കമ്പനിക്കകത്ത് പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ഇവർക്ക് എൻ ചെയ്യാൻ സാധിക്കും പ്രെഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ സെർട്ടിൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് അതായത് ആ ഒരു ഏറ്റവും മാക്സിമം റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ് അവിടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക ദൻ സെക്കൻഡ് പോയിന്റ് പറയുന്നു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകുന്നില്ല അതായത് ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ആണെങ്കിൽ മാത്രം അതായത് ദ ബേർഡൻ ഓൺ ദ കമ്പനി പ്രോഫിറ്റ് ഹാസ് മോസ്റ്റ് ഓഫ് ദ പ്രഫറൻസ് ആർ ഇഷ്യൂഡ് ക്യുമുലേറ്റീവ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ആണ് ഈ വർഷം പ്രോഫിറ്റ് ഇല്ല എങ്കിലും അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്തോളാം എന്നുള്ളൊരു എഗ്രി ചെയ്യാനുള്ള റൈറ്റ് പ്രിഫർ ഷെയേഴ്സിനുണ്ടായത് മെയിനായിട്ട് ദെൻ തേർഡ് പോയിന്റ് പറയുന്നു അഡ്വേഴ്സ് എഫക്ട് ഓൺ ക്രെഡിറ്റ് വർത്ത്നസ് അതായത് ഇപ്പം നമുക്ക് പ്രോഫിറ്റ് എൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി കമ്പനിയുടെ ഉള്ള മുതലെല്ലാം വിറ്റുപേർക്ക് ഇവർക്ക് കൊടുക്കേണ്ട കാര്യവും ഇല്ല എന്ന് പറയുന്നു അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് എഫക്റ്റ് മീൻസ് നമുക്കിപ്പോൾ കമ്പനിയുടെ ഷെയർ ഇപ്പോൾ കമ്പനി ക്രെഡിറ്റ് വർത്തനസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ലോൺ എടുക്കാൻ പോകുമ്പം നമ്മുടെ പാസ്റ്റ് ലോൺ റീപേമെൻ്റ് എങ്ങനെയാണെന്ന് അവർ നോക്കും ഇപ്പോൾ നമ്മൾ ഇഫ് മേ ബി നമ്മളൊരു ലോൺ എടുക്കാൻ പോവുക എന്ന് പറഞ്ഞ പോലെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തനസിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒബ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് തന്നെ ഡിവിഡൻറ്റ് എൻ ചെയ്യുക അല്ലെങ്കിൽ പെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പെയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കമ്പനി കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിലൊന്നും ഡിവിഡൻറ്റ് പേഡ് ചെയ്തില്ലെന്നൊക്കെ പറയുമ്പോൾ കമ്പനിയെ അത് വളരെയധികം ബാധിക്കും നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുവാണ് ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് ഈ വർഷം കൊടുത്തില്ലെങ്കിൽ കൂടിയും നെഗറ്റീവ് വശമായിട്ടാണ് ഇവർ ഈ പോയിൻ്റുകൾ പറഞ്ഞിരിക്കുന്നത് സോറി ഞാൻ ആദ്യം പറഞ്ഞ നെഗറ്റീവ് വശമായിട്ടല്ല ഫിനാൻഷ്യൽ ബേഡൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം പ്രോഫിറ്റിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും വരും വർഷങ്ങളിൽ അത് കൊടുത്തു തീർക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ബേർഡൻ കമ്പനിക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു ഇതിൻ്റെ തേർഡ് പോയിന്റിലും അതേ മീനിങ് തന്നെയാണ് ഇതേപോലെ ഫിനാൻഷ്യൽ ബേഡൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് തന്നെ അത് നെഗറ്റീവിലെ ബാധിക്കുവാണ് ക്രെഡിറ്റ് വർദ്നസ് ഉണ്ടാവുകയാണ് കമ്പനി മോശമായിട്ട് ക്രെഡിറ്റ് വർദ്നസിനെ സമീപിക്കുക കാരണം ഇനി പുതിയ ഒരാൾ ഷെയർ വാങ്ങാൻ പറഞ്ഞെങ്കിൽ കമ്പനി കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അപ്പം അത് ഇല്ലായെങ്കിൽ അത് അവരെ നെഗറ്റീവലി ബാധിക്കുമെന്ന് പറയുന്നു ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് ഇറേഷൻ ഓഫ് ക്യാഷാണ് കമ്പനിയുടെ വൈഡിങ് അപ്പ് എത്തുന്നതിന് മുമ്പേ ഒരു മച്ചൂരിറ്റി പീഡിയ പീരീഡിൽ തന്നെ നമുക്ക് പ്രെഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും അതുവഴിയായിട്ട് കമ്പനിയുടെ ക്യാപിറ്റലിലുള്ള ഒരു കുറവ് അതാണ് ഇറേഷൻ ഓഫ് ക്യാഷ് അങ്ങനെ നാല് പോയിന്റാണ് ടു ദ കമ്പനിയുടെ നെഗറ്റീവ് വശങ്ങളായിട്ട് പറഞ്ഞത് ദെൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു വശം എന്ന് പറയുന്ന ഒരു അഞ്ച് പോയിന്റിൽ പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തേത് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ആണ് കിട്ടുന്നത് ഇപ്പോൾ ഓവർ സർപ്ലസ് ഉണ്ടായെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊവർഷയേഴ്സിനും മാത്രമാണ് സർപ്ലസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കിട്ടുന്നുള്ളൂ അല്ലാത്ത എന്താണ് അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻകം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാലും ബിസിനസ് ഹെവി പ്രോഫിറ്റ് ആൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലും അവർക്ക് എഗ്രി ചെയ്തിരിക്കുന്ന മാത്രമേ കൊടുക്കുന്നുള്ളൂ ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് റിഡംഷനാണ് റിഡപ്ഷൻ വരുന്നത് വഴിയായിട്ട് റിഡീമബിൾ പ്രെഫറൻസ് ഷെയർസിനെ ഏത് സമയം വേണമെങ്കിലും റിഡീം ചെയ്യാൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പം വേണമെങ്കിലും ഷെയർ തിരിച്ചു വിളിക്കാനുള്ള റേറ്റ് കമ്പനിക്കുണ്ട് അത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണെന്ന് പറയുന്നു ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നു നോ ക്ലെയിം ഓവർ ദിസ് സർപ്ലൈ സർപ്ലസ് സർപ്ലസ് ദി ഹാവ് നോ ക്ലെയിം ഓവർ ദ ദ ദ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ഓഫ് ഓഫ് കമ്പനി ടൈം സമയത്തും ഇതേപോലെ ഹ്യൂജ് ും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ പോലും ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എഗ്രി ചെയ്തിരിക്കുന്ന മാത്രമേ ഇവർ മുതൽ മുടക്കിയിരിക്കുന്ന ക്യാപിറ്റലും ഇവർക്ക് കിട്ടുമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന ഡിവിഡൻഡും മാത്രമേ പ്രഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ അത് വൈഡിങ് അപ്പിൻ്റെ സമയത്താണെങ്കിൽ പോലും ഹ്യൂജ് പ്രോഫിറ്റ് ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇവർ വൈഡ് അപ്പ് ആയിട്ട് വളർന്നുവെങ്കിൽ പോലും അതിൻ്റെയൊന്നും ഒരു പാർട്ടിസിപ്പേഷൻ ഇവർക്ക് സാധിക്കത്തില്ല എന്തിവരും മുതൽ മുടക്കിയിരിക്കുന്നോ അത് മാത്രം കിട്ടാനുള്ള റൈറ്റും എഗ്രി ചെയ്തിരിക്കുന്ന ഡിവിഡൻ എൺ ചെയ്യുള്ള റൈറ്റും മാത്രമേ പ്രഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ ഇത്രയാണ് Preferential holders have advantages and disadvantages. Okay, thank you.